വലിയ പ്രതീക്ഷയുടെ നോവ കാണല്ലേ. നല്ല അഭിനയമാണ്, കണ്ടുകൊണ്ടിരിക്കാൻ ഫുൾ എന്റർടൈൻമെന്റ് ആണ്. ഡി സികൾ സാധാരണ ഡി സി കോമിക്സിന്റെ ആ ഒരു ലെവലിൽ വന്നിട്ടുണ്ട് എങ്കിലും ബാറ്റ്മാൻ സൂപ്പർമാൻ ലെവലിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ അത്രയൊന്നും എത്തിയെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും കണ്ടോണ്ടിരിക്കുക നമുക്ക്. ആ ഫ്ലാഷും ഇതൊക്കെ ഏകദേശം ഒരേ കണക്ക് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. നമുക്ക് ആ ഒരു സൂപ്പർമാൻ്റെയും ബാറ്റ്മാൻ്റെയൊക്കെ വരുമ്പോഴത്തേക്ക് ആ ഒരു ലെവലിലേക്ക് പടം എത്തിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. നമ്മൾ ബ്ലൂ ബീറ്റിൽ നമ്മൾ ഡി സിനെ പ്രതീക്ഷിച്ച് പൊതുവേ പോകുന്ന രീതിയിൽ എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമൊന്നും ഇല്ലായിരുന്നു. വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു. പറഞ്ഞല്ലേ ഭയങ്കര ക്രിഞ്ചായിരുന്നു. ആക്ഷൻ ഉണ്ടായിരുന്നല്ലേ? ആക്ഷൻ ഉണ്ടായിരുന്നു. ഇല്ല സീരിയസ് പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു എക്സ്പെക്ടേഷൻ സത്യം. നമ്മളൊരു ഡി സി മൂവി ആയെന്നുള്ള രീതിയിൽ വന്ന് കാണാൻ നോക്കിയപ്പോഴത്തേനും പ്രതീക്ഷിച്ചതെല്ലാം കുളമായിപ്പോയി. സത്യം എനിക്ക് വന്ന് പറയാല്ലോ, ഭയങ്കര എന്താ പറയാ, എല്ലാം ഭയങ്കരമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും ഇതാണ് നടക്കാൻ വന്നത്. ഭയങ്കര ഓവർ ആയിരുന്നു എല്ലാം. ഇമോഷൻസ് ഒക്കെ സെന്റിമെന്റ്സ് ഒക്കെ ആഡ് ചെയ്ത ഫിലിം ആയിരുന്നു. നമ്മളൊരു എന്താ പറയാ, ഒരു നല്ല നല്ലൊരു ഡി സി മൂവി ഡാർക്ക് മൂവി ആണെന്ന് ചോദിച്ചപ്പോൾ ഭയങ്കര കളറൊക്കെ ആഡ് ചെയ്തൊരു സാധനങ്ങളോ കോമിക്സ് ആയിട്ടൊന്നും വലുതായിട്ട് ബന്ധം ഉണ്ടായില്ല. നടന് പിന്നെ അധികം റോളില്ലാത്തോണ്ട് സിനിമ കുഴപ്പമില്ല. കുഴപ്പമില്ല എന്നാൽ കൊച്ചുപിള്ളേരെ കൊണ്ട് കാണിക്കാൻ കൊള്ളാം. കൊച്ചുപിള്ളേർക്ക് കൊണ്ട് കാണിക്കാനേ കൊള്ളാം പോയി പടം. കൊച്ചുപിള്ളേരെ കാണിച്ചാൽ ഇത് വീണ്ടും ഒരു രസമുണ്ടാവും. ഫുള്ള് നീലയൊക്കെ കളറും കണ്ടു നിൽക്കാമല്ലോ. വലിയ പ്രതീക്ഷയിലാണ് പോയി കണ്ടത്. വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു ആവറേജ് മൂവി. ഫാമിലി ആയിട്ടൊക്കെ ഒരുപാട് ഇതാക്കിക്കളഞ്ഞു. എനിക്ക് പൊതുവെ ഇഷ്ടപ്പെട്ടില്ല. ഉദ്ദേശിച്ച രീതിയിലുള്ള ഫൈറ്റ് സീക്വൻസോ അങ്ങനെ ഒന്നുമില്ല. സി ജി ഒക്കെ കുഴപ്പമില്ല. സി ജി ഐക്കാൻ നല്ല സി ജി ആണ്. സ്റ്റോറി പ്ലോട്ട് അങ്ങോട്ട് ഇത്രയും കൂടെ എഫക്റ്റീവ് ആക്കാൻ വരും. ഫ്ലാഷ് വെച്ച് നോക്കുമ്പോൾ ഫ്ലാഷിൽ വീണ്ടും നമുക്ക് ക്യാരക്ടേഴ്സിനെങ്കിലും കാണാൻ പറ്റും. വണ്ടർ വുമൺ, ബാറ്റ്മാൻ. പക്ഷെ ഇതിൽ ഇങ്ങനെ ഇല്ല 150 പടമൊന്നുമില്ല. അത് കാണാൻ കുഴപ്പമില്ല. അത്ര വെർത്തല്ല മൂവി. സംഭവം ഡി സിയുടെ ഒരു മൂവി എന്ന് വിചാരിച്ച് പോയി. പക്ഷെ അത് ഡി സിക്ക് ഒരു വാല്യൂ ഇല്ലാത്ത മൂവിയൊക്കെ ഇല്ലായി. ഇന്നും കൊള്ളത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു മിനിമം റേഞ്ചിൽ വരും. അന്താരാജ് ഒന്നും ഇതിനാട്ടി അലിമ്പ് സിനിമ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അതിനെക്കാട്ടി ഇത്ര ബെറ്റർ ആയിരുന്നു. ഓ കാർട്ടൂൺ ലെവലാണ്. ഫൈറ്റിംഗ് കുഴപ്പമില്ല, കാർട്ടൂൺ ലെവലാണ്. ഇതിലൂടെ ബെറ്റർ ആക്കായിരുന്നതിനുണ്ട്, വേറെ ഒന്നുമില്ല. നല്ല മൂവിയായിരുന്നു. മാർവലിൻ്റെ ഒക്കെ ചെറിയ ഇതുപോലെ തോന്നി, അത്രയേ ഉള്ളൂ. നിരാശയൊന്നുമില്ല, നല്ല മൂവി തന്നെ. കണ്ടുകൊണ്ടിരിക്കാൻ നല്ല തന്നെ. ജസ്റ്റ് എപ്പോഴും കാണുന്ന ഒരു ആ ഒരു മൂവിയുടെ ഒരു ഇതുപോലെ തന്നെ തോന്നുന്നു, അത്രയേ ഉള്ളൂ. എടുത്ത് പറയുന്നത് ഫുള്ളി ഫാമിലി ഫാമിലി എന്നുള്ള രീതിയിൽ തന്നെ അങ്ങ് പോകുന്നുണ്ട്. പക്ഷേ നല്ല രീതി ഗ്രാഫിക്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. പിന്നെ ആക്ഷൻ സീക്വൻസ് നല്ലതാണ്, നല്ല തന്നെയാണ് കേട്ടോ. കണ്ടുകൊണ്ടിരിക്കാൻ നല്ല ഇത് തന്നെയുണ്ട്. നമുക്ക് ബോറൊന്നും അടിക്കത്തില്ല. പിന്നെ അത്ര ലെങ്ത്തും ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നല്ല മൂവി തന്നെ. വേർത്ത് ആണ്, പൈസയ്ക്ക് വേർത്ത് അല്ലേ. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു, എൻ്റെ ഫ്രണ്ട്സിനും പേഴ്സണലി ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ വലിയവർക്ക് എങ്ങനെയാണെന്നുള്ളത് അത് അവരെടുത്ത് വെച്ചാൽ അറിയാൻ പറ്റും. അതിന് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കാണുമ്പോൾ മനസ്സിലാവും നമുക്ക്. അത് പറഞ്ഞാൽ സ്പോയിലായി. ഇപ്പം പോസ്റ്റ് ക്രെഡിറ്റ് സീനും അതിന് മിഡ് ക്രെഡിറ്റ് സീനും ഉണ്ട്. അപ്പോൾ അത് കണ്ടാൽ മനസ്സിലാവും. ആ രണ്ട് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ അവസാനത്തതല്ല, മിഡിൽ മിഡ് ക്രെഡിറ്റ് സീൻ ഉണ്ട്. അത് കാണേണ്ടത് തന്നെയാണ്. ആ കണ്ടിന്യൂ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതാണ് ഈ പോസ്റ്റ് ക്രെഡിറ്റ് മിഡ് ക്രെഡിറ്റ് സീനിൽ ഉദ്ദേശിക്കുന്നത്. അത് കണ്ടില്ലെങ്കിൽ സ്പോയിൽ, പറഞ്ഞാൽ സ്പോയിലായി. ഒരു 8, 7 to 8. അത് കൊള്ളാം, സിനിമ കൊള്ളാം, കുഴപ്പമില്ല. കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം. പഴയ ഒരു ഡി സി മൂവിയുടെ ആ ഒരു സുഖമൊന്നും ഇല്ല. വലിയ പ്രതീക്ഷയുടെ ഒന്നും പോയി കാണല്ലേ. ഒരു ഫണ്ണിന് ഫാമിലി ഷോ ആണ്. മ്യൂസിക് ഒന്നും ഇല്ല. എന്തായാലും ഫുള്ള് ഒരു കിഡ്സ് ഷോ ആണ്. ബാക്കിയുള്ളവര് നമുക്ക് ടീനേജേഴ്സിന് ഈ ഡി സി ഫാൻസിന് താല്പര്യമുള്ള ഒരു കാര്യം ഭയങ്കരമായിട്ട് താല്പര്യപ്പെട്ടു പോയില്ലേ. കിഡ്സിന് പറ്റിയ ഒരു മൂവിയാണ്.